നമസ്കാരം. മണിച്ചപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. മണിച്ചപ്പിൻ്റെ ആദ്യ എപ്പിസോഡിന് എല്ലാ പ്രേക്ഷകരും തന്ന പിന്തുണയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാൻ കാർഡ് എന്ന വിഷയത്തെ പറ്റിയാണ്. രാജ്യത്ത് ജി എസ് ടി എന്ന ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അതിനൊരു പരിധിവരെ ശാപമോക്ഷം ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ നികുതി വെട്ടിപ്പ് എന്ന കുറ്റകൃത്യം ഏറ്റവും അധികം നടക്കുന്ന രാജ്യങ്ങളിൽ മുൻനിരയിൽ തന്നെയാണ് ഇന്ത്യ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിൽ നിന്നും രാജ്യത്തിന് ഇപ്പോഴും ഒരു മോചനം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയണം. രാജ്യത്തെ നികുതി വെട്ടിപ്പിനെ വരുതിയിലാക്കാൻ ആദായ നികുതി വകുപ്പ് മുന്നോട്ട് വെച്ച ആശയമായിരുന്നു പാൻ കാർഡ് അഥവാ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നത്. 2019 May 31 മുൻപ് 2,00,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമോ വിറ്റുവരുവോ ഉള്ള വ്യക്തികൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസം നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും പാൻ കാർഡ് എന്തെന്നും അതിൻ്റെ ആവശ്യകതയും ഉപയോഗവും എന്തെന്നും അറിയാത്ത ഒട്ടനവധി ആളുകളാണ് നമുക്കിടയിലുള്ളത്. ഇന്നത്തെ എപ്പിസോഡിലൂടെ പാൻ കാർഡ് എന്തെന്നും അതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരനായ ഒരു വ്യക്തിയിലുണ്ടാവുന്ന പ്രധാന സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന നികുതികളിൽ ഏറ്റവും മുഖ്യമായ ഒന്നാണ് വരുമാന നികുതി അഥവാ ഇൻകം ടാക്സ് എന്നത്. രാജ്യത്ത് വരുമാന നികുതി കൃത്യമായി അടയ്ക്കാതെ വെട്ടിപ്പ് നടത്തുന്ന സംഭവങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർക്കഥയായിരുന്നു. ഇത് തടയാൻ സർക്കാർ പല ശ്രമങ്ങൾ നടത്തിയിട്ടും വിജയിച്ചില്ല. വൻകിട വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ വളരെയധികം സാരമായി ബാധിക്കാൻ ആരംഭിച്ചതോടെയാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് വരുമാന നികുതി അടയ്ക്കുന്ന ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ശേഖരിച്ച് അത് സൂക്ഷിച്ചു വെക്കുന്നതിനായി ആദായ നികുതി വകുപ്പ് ആവിഷ്കരിച്ച ഏറ്റവും ഫലപ്രദമായ ചുവടുവയ്പ്പായിരുന്നു പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ. ഇന്ത്യയിൽ നികുതി അടയ്ക്കുന്ന ഓരോ പൗരനും നൽകുന്ന ദേശീയ തിരിച്ചറിയൽ സംഖ്യയാണ് പാൻ എന്നത്. അതായത് ഒരു പാൻ സീരീസിൽ രാജ്യത്ത് ഒരൊറ്റ കാർഡ് മാത്രമേ ഉണ്ടാവൂ. വ്യക്തികൾക്ക് നൽകുന്ന നമ്പർ രേഖപ്പെടുത്തിയ കാർഡിനെയാണ് പാൻ കാർഡ് എന്ന് വിളിക്കുന്നത്. കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ 139A പ്രകാരമാണ് പാൻ വ്യവസ്ഥകൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നിയമമനുസരിച്ചാണെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ വിറ്റുവരവ് 2,00,000 രൂപയ്ക്ക് ഉള്ളിലാണെങ്കിൽ അല്ലെങ്കിൽ 2,00,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ, അതായത് ആദായ നികുതി അടയ്ക്കാൻ വേണ്ട പരിധിക്കുള്ളിലാണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. നികുതി അടയ്ക്കുന്നതിന് മാത്രമല്ല ധനപരമായ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഇനി മുതൽ പാൻ കാർഡ് നിർബന്ധമാക്കുകയാണ്. പാൻ കാർഡ് ഇല്ലാതെ ധനപരമായ കാര്യങ്ങൾ നടക്കില്ല എന്ന് തന്നെ പറയാം. പ്ലാസ്റ്റിക് മെറ്റീരിയൽ തീർത്ത ATM കാർഡിന് സമാനമായ ഒന്നാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. ATM കാർഡ് പോലെ തന്നെയാണ് ഇതിൻ്റെ രൂപഘടന. ഇതിൽ പാൻ കാർഡ് ഉടമയുടെ പേര്, ഉടമയുടെ അച്ഛൻ്റെ പേര്, ജനന തീയതി, ഫോട്ടോ, ഒപ്പ്, കാർഡ് അനുവദിച്ച തീയതി, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാർഡിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ മാത്രം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല, അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണക്കാരനായ ഒരാൾക്ക് നിത്യജീവിതത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ പാൻ കാർഡ് കൂടിയേ തീരും, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വളരെയധികം നികുതി പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യത്ത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പുതിയതായി ബാങ്ക് അക്കൗണ്ട് തുറക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് മറ്റ് തിരിച്ചറിയൽ രേഖകൾ പോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല, വേണ്ടി വരുന്ന ഒരു തിരിച്ചറിയൽ രേഖയാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ജൻധൻ യോജന പോലുള്ള അക്കൗണ്ടുകൾക്ക് കാർഡിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് ജൻധൻ യോജന അക്കൗണ്ടുകളുണ്ട്, അക്കൗണ്ടുകളുടെ എണ്ണം കൂടുതലാണ്. അടുത്താണ് വീട് വാങ്ങുക, ഭൂമി കൈമാറ്റം ചെയ്യുക തുടങ്ങിയ സന്ദർഭങ്ങൾ പാൻ കാർഡ് നിർബന്ധമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. 500,000 രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന എല്ലാ വസ്തു ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമായും നമ്മൾ ഹാജരാക്കിയിരിക്കണം. വാഹന രജിസ്ട്രേഷൻ സമയത്ത് പാൻ കാർഡ് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ആഡംബര കാറുകളടക്കം വില കൂടിയ കാറുകൾ വാങ്ങുന്നവർ തീർച്ചയായും പാൻ കാർഡ് കാണിക്കണമെന്നാണ് നിയമം. ഇന്നത്തെ കാലത്ത് ഒരു ദിവസം ഇറങ്ങുന്ന വണ്ടികളുടെ എണ്ണം നോക്കിയാൽ തന്നെ അറിയാം നിരവധി വണ്ടികളാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് പാൻ കാർഡ് നിർബന്ധമാണ്. 500,000 രൂപയ്ക്ക് മുകളിൽ തുക മുടക്കി ആഭരണങ്ങൾ വാങ്ങിയാൽ, അത് സ്വർണമോ വെള്ളിയോ ഡയമണ്ടോ എന്തായിരുന്നാലും തന്നെ, പാൻ കാർഡ് നിർബന്ധമായും കാണിച്ചിരിക്കണം. വരുമാന സ്രോതസ്സും തീർച്ചയായും കാണിച്ചിരിക്കണം എന്നുള്ള മറ്റൊരു നിയമമാണ്. 25,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഹോട്ടൽ ബില്ലുകൾക്ക് പാൻ കാർഡ് കൂടിയേ തീരും. അടുത്തിടെയാണ് ആ ഒരു നിയമം വന്നത്. 25,000 രൂപയ്ക്ക് മുകളിൽ ഹോട്ടൽ ബില്ല് വന്നാൽ പാൻ കാർഡ് കൂടിയേ തീരൂ എന്ന നിയമം. അടുത്തൊരു പ്രധാനപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത് പുതിയ ഫോൺ കണക്ഷൻ വാങ്ങുമ്പോഴാണ്. പുതിയ ഫോൺ കണക്ഷൻ വാങ്ങുമ്പോൾ പാൻ കാർഡ് കാണിക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. പ്രത്യേകിച്ച് ലാൻഡ് ലൈൻ കണക്ഷൻ, മൊബൈൽ ഫോണുകൾക്കും ഏകദേശം അതുപോലെ തന്നെയാണ്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്കും ബാങ്കുകളിൽ പാൻ കാർഡ് ഇപ്പോൾ നിർബന്ധമാണ്. മാത്രമല്ല ഒരു വലിയ തുക നിക്ഷേപിക്കുമ്പോഴും പാൻ കാർഡ് അത്യാവശ്യമാണ്. ഓഹരി വിപണിയിൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഓഹരികൾ വാങ്ങുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കേന്ദ്ര നികുതി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള NSDL അല്ലെങ്കിൽ UTITSL എന്ന വെബ്സൈറ്റുകൾ സന്ദർശിച്ച് അതിൽ കൊടുത്തിട്ടുള്ള പട്ടികയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതായത് നിങ്ങൾക്ക് പാൻ സമർപ്പിക്കേണ്ട ഒരു ഘടനയാണ് പറയുന്നത്. ഇതിൽ പാൻ കാർഡിനായി അപേക്ഷിക്കുന്നവർക്ക് പൂരിപ്പിക്കാൻ പ്രത്യേകം കോളവും മറ്റുമടങ്ങിയ പേജ് ലഭ്യമാണ്. ഇതിൽ തന്നെ പൂരിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ, സമർപ്പിക്കേണ്ട രേഖകൾ ഏതൊക്കെ,
ഏതൊക്കെ രീതിയിലാണ് സമർപ്പിക്കേണ്ടത്, തെറ്റ് വന്നാൽ എന്ത് ചെയ്യണം തുടങ്ങിയ വിശദ വിവരങ്ങൾ അതിൽ നൽകിയിട്ടുണ്ട്. ഈ സൈറ്റ് സന്ദർശിച്ച് വേണ്ട രേഖകൾ ഏതെന്ന് ആദ്യമേ നോക്കണം. കാരണം കാലത്തിനനുസരിച്ച് വേണ്ട രേഖകളുടെ എണ്ണവും കൂടിയെന്ന് വരാം. ഓൺലൈനിലൂടെ അല്ലാതെ ഫോം ഡൗൺലോഡ് ചെയ്ത് അയക്കാനുള്ള സൗകര്യവും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ഈ രീതിയിൽ അപേക്ഷ അയക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ കൃത്യമായ മാർഗ്ഗരേഖകൾ കൂടുതൽ ലഭിക്കും. ഫോം സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന രസീത് നമ്പർ ഉപയോഗിച്ച് അപേക്ഷന് നിലവിലെ അപേക്ഷയുടെ അവസ്ഥ അറിയാനും സാധിക്കും. നിങ്ങൾ നൽകിയിട്ടുള്ള മേൽവിലാസത്തിൽ രജിസ്ട്രേഡ് പോസ്റ്റിലാണ് പാൻ കാർഡ് ലഭിക്കുക. പാൻ കാർഡുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകൾക്കുള്ള ഒരു സംശയമാണ് ബാങ്ക് അക്കൗണ്ടുമായി പാൻ യോജിപ്പിക്കണമെന്നത്. അടുത്തിടെ ഒരുപാട് പേർ ചോദിച്ചൊരു സംശയമാണ്. പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കേണ്ടത് ഏറെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് മുമ്പ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ പാനുമായി ബന്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇത് സർക്കാർ നിർദ്ദേശം അനുസരിച്ച് ചെയ്തിരുന്നത് തന്നെയാണ് ബാങ്ക് അക്കൗണ്ട് ഉടമകളുടെ ഭാവിക്കും സുരക്ഷിതം. അതായത് പാൻ കാർഡ് ഇല്ലാത്തവർക്ക് ബാങ്ക് ഇടപാടുകൾ നടത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൻ്റെ സാരം. പാൻ നമ്പർ ഇല്ലാത്തവർക്ക് ഫോറം 60 പ്രകാരമുള്ള സത്യവാങ്മൂലം ബാങ്കിൽ സമർപ്പിക്കണം. ഇങ്ങനെ ചെയ്യാത്ത അക്കൗണ്ടുകളുടെ പ്രവർത്തനം മരവിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് പാനുമായി യോജിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ നിർദ്ദേശം. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി രാജ്യത്തെ നികുതി വെട്ടിപ്പിന് അറുതി വരുത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിൻ്റെ ഭാഗമായാണ് December 5 മുതൽ ഇപ്പോൾ നിലവിലുള്ള ആദായ നികുതി വകുപ്പ് നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത്. മാത്രമല്ല ഡയറക്ടർ ബോർഡ് നൽകിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ 2,50,000 രൂപയുടെ വരുമാനമുള്ള ഏത് സ്ഥാപനവും വ്യക്തിയും പാൻ കാർഡ് എടുത്തിരിക്കണമെന്ന് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പാൻ കാർഡ് നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ വഴി നികുതി വെട്ടിപ്പിന് നല്ലൊരു ഭാഗവും തുടച്ചു നീക്കാമെന്നാണ് കരുതുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ 2,00,000 രൂപയിൽ കൂടുതൽ സാമ്പത്തിക ഇടപാട് നടത്തുന്ന വ്യക്തികൾ പാൻ കാർഡിന് അപേക്ഷിക്കണമെന്ന് CBD നിർബന്ധമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിൽപ്പനയും ആകെ ടേണോവറും റെസീപ്റ്റും 500,000 രൂപ കഴിഞ്ഞില്ലെങ്കിലും പാൻ കാർഡ് അത്യാവശ്യമാണ്. ഇതുവഴി ഇൻകം ടാക്സ് വകുപ്പിന് കൂടുതൽ വിപുലമായ ഒരു നിരീക്ഷണം സാധ്യമാകും എന്നാണ് കരുതുന്നത്. പുതിയ ഇൻകം ടാക്സ് നിയമമാറ്റങ്ങൾ വ്യക്തിഗത നികുതിദായകരെ ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അമ്മമാർ ഏക രക്ഷകർത്താവാണെങ്കിൽ പാൻ അപേക്ഷയിൽ പിതാവിൻ്റെ പേര് രേഖപ്പെടുത്തേണ്ടതില്ലെന്നും പുത്തൻ നിയമത്തിൽ ഏറെ ശ്രദ്ധ നേടിയ മാറ്റങ്ങളൊന്നാണ്. നമ്മുടെ വെബ്സൈറ്റായ മറുനാടൻ മലയാളി ഓൺലൈൻ്റെ കോളത്തിൽ മണിച്ചപ്പ് എന്ന് പറയുന്ന കോളത്തിൽ വിശദ വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ മാത്രമേ വീഡിയോയിലൂടെ പങ്കുവെക്കാവൂ എന്നുള്ളതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് വീഡിയോയിലൂടെ പങ്കുവെച്ചു പോകുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും തീർച്ചയായും ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ടി മാത്രം ഉത്തരം പറയുന്ന മാത്രം ഒരു എപ്പിസോഡ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. GST എന്ന ആദ്യ ടോപ്പിക് ചെയ്തപ്പോൾ ഒരുപാട് സംശയങ്ങളാണ് ഞങ്ങളെ തേടിയെത്തിയത്. വരും എപ്പിസോഡുകളിൽ ഇതിനുവേണ്ടി മാത്രമായി ഒരു പ്രത്യേക കോളം ഞങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരവും നൽകുന്നതാണ്. മണിച്ചപ്പിനെ പറ്റി വീണ്ടും പറയാം. പണവുമായി ബന്ധപ്പെട്ട ഏത് വാർത്തയും നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന മെയിൽ ID-യിലോ നമ്പറിലോ അറിയിക്കുക. ഞങ്ങളത് മണിച്ചപ്പിലൂടെ വാർത്തയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.